ഹലോ, വെൽക്കം ടു ഫൈസാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്, തരിപ്പുള. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. പഞ്ചസാര 3/4 കപ്പ്, മൈദപ്പൊടി 3/4 കപ്പ്, വാനില എസൻസ് 1 സ്പൂൺ, 3 മുട്ട. അപ്പോൾ നമുക്ക് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇതെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്, അങ്ങനെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഒന്നിലിട്ടിട്ട് അടിച്ചെടുക്കാം, പിന്നെ പിന്നെ മുട്ട പതിഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഫുൾ സ്പീഡിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പതിഞ്ഞ് പൊന്തി വരണം, എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, എന്നാൽ മാത്രമേ കേക്ക് പതിഞ്ഞ് പൊന്തി വരത്തുള്ളൂ. ഇനി നമുക്ക് ബാക്കി പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്ക് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഒരേ ഡയറക്ഷനിൽ വേണം ചെയ്യാൻ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അങ്ങനെ. അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല പതഞ്ഞ് പൊന്തി വരത്തുള്ളൂ, അപ്പോഴേ ബേക്ക് ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരേപോലെ ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് അത് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. കേക്ക് ഇപ്പോൾ പതഞ്ഞ് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ കുറച്ചങ്ങ് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊന്തിയത് ഈ പാത്രത്തിൻ്റെ 1/4 ഭാഗമോളം വന്ന് നിൽക്കും. നമ്മളൊരു 10 മിനിറ്റോളം ബീറ്റ് ചെയ്തപ്പോൾ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൈദ ഇട്ട് കൊടുക്കുക, കുറച്ച് മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. മൈദ ഇട്ടതിന് ശേഷം നമ്മൾ ഒത്തിരി നേരം അങ്ങ് ബീറ്റ് ചെയ്യരുത്, കുറച്ചേരം മാത്രം ആ മൈദ അതിലേക്കൊന്ന് സെറ്റാവുന്നതിന് അത്രമാത്രം. ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മൈദ ഇതിലേക്ക് നല്ലോണം ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനുള്ള പാത്രം ചൂടാക്കാൻ വെക്കാം.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പാത്രം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിനി എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോഴേ കേക്ക് ഒട്ടി പിടിക്കാതൊക്കെ ഉള്ളൂ. അപ്പോൾ ദേ പാത്രം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതേ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിനി ജസ്റ്റ് ഒന്ന് 2 തട്ട് തട്ടി കൊടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ പുറത്തേക്ക് പോട്ടെ. ഇനി ഇതാ നമുക്ക് അടച്ച് വെക്കാം. ഒരു 10 to 15 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഹോൾസ് ഞാൻ ഒരു പേപ്പർ വെച്ച് അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള തരിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാട്ടിത്തരാം. ഇത് നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു തവണ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.